ഹലോ, എൻ്റെ പേര് ഫിലിപ്പ് റോയ് എന്നാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ലെങ്കിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നിനല്ല, ഞാനൊരു വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഓൾമോസ്റ്റ് ഒരു 8 വ്ലോഗോളം ചെയ്തിട്ടുണ്ട്. ബട്ട് ആ 8 വ്ലോഗും ലോഗ ഫ്ലോപ്പായിരുന്നു. ഞാൻ എടുത്ത് കംപ്ലീറ്റ് ചെയ്തെങ്കിലും എനിക്കൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ എനിവേ, ഇന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു എനിക്കിന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇന്നത്തെ കണ്ടൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഇതൊരു വ്ലോഗായിട്ട് എനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ഇതൊരു സംതിങ് എൻ്റെ ഒരു ഡേയുടെ ഒരു പാട്ടാണ്. ലൈക്ക് ഞാൻ സം ചലഞ്ചസ് ഞാൻ എന്നോട് തന്നെ എടുക്കാറുണ്ട്. അതിലൊരു ചലഞ്ചാണിത്. ഇത് മറ്റൊന്നുമല്ല, ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം, രാവിലെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 11 അല്ലെങ്കിൽ 10 ഒക്കെ ആയിരിക്കും, അത്ര ഇയർലി അല്ല. എനിവേ, അപ്പം മുതൽ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊന്നുമല്ല, നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി ഒരു ഗാലക്സി s21 Ultra മേടിക്കുന്നതായിട്ട്. January 14th ഫോൺ ലോഞ്ച് ചെയ്തത്. ഫോൺ ഇപ്പോൾ ഉള്ളത് പ്രീ ബുക്കാണ്. ഫോൺ മേടിച്ച് കൈ ഉപയോഗിക്കാൻ പറ്റില്ല. റിവ്യൂവേഴ്സിനൊക്കെ മാത്രമേ ഫോൺ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇൻ ദാറ്റ് കേസ് എങ്ങനെ പുള്ളിക്കാരനെ കിട്ടി? ഉറപ്പായിട്ടും പുള്ളിക്കാരൻ നടനായതുകൊണ്ടും പുള്ളിക്കാരനൊരു വലിയ ഫേമസ് ഗായ ആയതുകൊണ്ടും ഉറപ്പായിട്ടും പുള്ളിക്കാരനെ കിട്ടും. അപ്പം ഞാനും ട്രൈ ചെയ്യാൻ തുടങ്ങി. എനിക്കും ഇന്ന് ഫോൺ കിട്ടണം. ഇന്നെന്ന് വെച്ച് January 26th റിപ്പബ്ലിക് ഡേ 29th. എനിക്ക് സാധാരണക്കാരനെ പോലെ ഞാനും പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ January 29th. അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ January 26th ഇന്ന് തന്നെ എനിക്ക് ഫോൺ എടുക്കണം. അപ്പം ഞാനിന്ന് രാവിലെ തൊട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്യണം. അറ്റ് ലാസ്റ്റ് ഇപ്പം വൈകിട്ട് 6:30 ബാക്കിൽ ഇരുട്ട് കാണുമ്പോൾ അറിയാലോ. അപ്പോൾ 6:30 അറ്റ് ലാസ്റ്റ് കായംകുളത്ത് റെവിസ് ഡിജിറ്റൽ ഹബ്ബിൽ നിന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി ബാക്കി നോക്കാം. മേ ബി ഞാൻ ഷൈ ആയിരിക്കും. എനിക്കൊരു ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് ക്യാമറ പേഴ്സൺ അല്ല. അപ്പം ഞാൻ അല്ലെങ്കിൽ ക്യാമറ പേഴ്സൺ എന്നല്ല, എനിക്ക് ബാക്കിയുള്ള ആൾക്കാരെ അങ്ങനെ ഫേസ് ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ വളരെ ഷൈയാണ്. സോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. മേ ബി നടന്നില്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എനിവേ, ഞാൻ ഇന്ന് ഫോൺ എടുത്തിരിക്കും. ഷോ ഗ്യാരണ്ടി ടി. ഇത് റിവീസ് ഡിജിറ്റൽ ഹബിൻ്റെ ഫസ്റ്റ് s21 Ultra സെയിൽസ് ആയിരുന്നു. സോ നമ്മുടെ s21 Ultra 5G ലോഞ്ചാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമുക്ക് നമ്മുടെ കസ്റ്റമറായിട്ട് നമ്മുടെ ഫിലിപ്പ് എടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കസ്റ്റമർ ആണ്. നമുക്ക് ഈ ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സാംസങ്ങിൻ്റെ SEC ഉണ്ട്, സഞ്ജുനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ തുടങ്ങാം. ഫോൺ ഡിസ്പ്ലേ എടുത്തേക്ക് വരുന്നത് 6.8 inch ഡൈനാമിക് അമോലഡ് 2x ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഗുഡ്ല ഗ്ലാസ് എന്ന് പറയുമ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗുഡ്ല ഗ്ലാസ് ഫിക്സേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ അത്യാവശ്യം നമുക്ക് നല്ല ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാകത്തില്ല. ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറയുവാണെങ്കിൽ 5000 mAh ആമ്പിയർ ബാറ്ററിയാണ്. നോക്കുവാണെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5 nanometer ചിപ്സെറ്റിൽ സാംസങ് x-2100 എന്ന പ്രൊസസ്സറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഒരു ഫോട്ട് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിൽ 10 MP ഒരു വൈഡ്, 10 MP ഒരു അൾട്രാ വൈഡ്. പിന്നെ നമുക്ക് ഇത് ടെലിഫോട്ടോ ലെൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. 108 MP ക്യാമറ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ s21 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് s21 Ultra എന്ന് പറയുന്നത്, മെയിൻ ഒന്നും പറയാൻ കാരണം തന്നെ s21 Ultra യൂസ് ചെയ്യുന്നത് ഒരു 7 nanometer ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് x-990 ആയിരുന്നു അതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ. അപ്പം എന്തുകൊണ്ട് s21 Ultra വരുമ്പോഴത്തേക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിനകത്തിൽ ആൻഡ്രോയിഡിൽ ഏറ്റവും ഒരു 5 nanometer ചിപ്സെറ്റ് തന്നെ നമുക്ക് s21 Ultra അതിൽ കിട്ടുന്നുണ്ട്. അതിലൊരു അവർ തന്നെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രൊസസർ ആയിട്ടുള്ള x-2100 ആണ് ഏറ്റവും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ s21 Ultra വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സൂം ചെയ്യുമ്പോഴത്തേക്ക് ഒരു
സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഫോക്കസ് ആവുന്നില്ല എന്നിട്ട് കുറെ ഒരു പ്രശ്നം നമുക്ക് S21 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ S21 ആൾക്കാർ ഏറ്റവും കൂടുതൽ നമ്മൾ പരിഹരിച്ചേക്കുന്ന ആ ഒരു പ്രശ്നമാണ്. കാരണം ഇതിൽ ഡ്യുവൽ സൂം ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 100x വരെ നമ്മൾ സൂം ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു തീരെ ക്വാളിറ്റി കുറയാതെ തന്നെ നമുക്കത് സൂം എടുക്കാൻ പറ്റുന്നു. അത് S20 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് S20 Ultra മികച്ച ഒരു ഒരു എന്താ പറയുക ഒരു നല്ലതിൽ തന്നെയാണ് അവർ കഴിഞ്ഞത് ചെയ്തിരിക്കുന്നത്. ഗൈസ് ഫൈനലി എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റിലായിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ഒരു 2 മണിയോളം ആയിട്ടുണ്ട്. റിയലി എനിക്ക് ഫോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയും ഡിസ്പ്ലേയും. ഡിസ്പ്ലേ ഒരു രക്ഷയില്ല, സൂപ്പർ ക്വാളിറ്റി. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐഫോൺ പ്രോബ്ലമാണ്. അതിൻ്റെ ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പം ഫാർ ബെറ്റർ റിയലി. അതിൻ്റെ ഡിസ്പ്ലേ ഒട്ടും മോശമൊന്നുമല്ല, നല്ല ഡിസ്പ്ലേയാണ്. പക്ഷേ അതിനെക്കാട്ടും ഭയങ്കരമായ ഒരു ക്വാളിറ്റി എനിക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് തിങ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് S21 Ultra ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ്. ആൻഡ് അതിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ എനിക്കറിയാം നല്ല ഡിഫറൻസ് ഉണ്ട്. ഈവൻ ഇതിൻ്റെ ഇൻട്രോ എടുത്തിരിക്കുന്നത് iPhone 12 ഫ്രണ്ട് ഫേസിങ് ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. അതിനകത്ത് അത്യാവശ്യം നോയിസ് ഒക്കെ ഉണ്ടായിരുന്നു 6 മണിയായിട്ടും. ഇപ്പോൾ രാത്രി 1 മണിയായിട്ടും സെയിം പ്ലേസ് സെയിം സ്ഥലം എല്ലാം സെയിം തന്നെ. അപ്പം എനിക്ക് ചൂടെ നോയിസ് ഒക്കെ റെഡ്യൂസ് ആയിട്ടുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ബെറ്റർ ഫീൽ എനിക്ക് കിട്ടി. ഓക്കെ, പിന്നെ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരനാണ് റിവീസ് ഡിജിറ്റൽ ഹബിൻ്റെ ഓണർ. പുള്ളിക്കാരൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ വീഡിയോ 100% ഫ്ലോപ്പ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഷോപ്പിലും S21 Ultra അവൈലബിൾ അല്ല. ഞാൻ എനിക്കറിയാവുന്ന കുറേ സ്ഥലത്ത് വിളിച്ച് ഇറങ്ങി, കുറേ ഇടത്ത് തിരക്കി. അപ്പം ഒരിടത്തും S21 Ultra സെയിലിനില്ല, അവൈലബിൾ അല്ല. എല്ലായിടത്തും പറയുന്നത് 29th തരാൻ ഇന്ന് വന്ന് പ്രീ ബുക്ക് ചെയ്തോളാം. അപ്പം എൻ്റെ ഒരു പ്രീ സെറ്റ് മൈൻഡ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഇതിന് നടക്കത്തില്ല, നമുക്ക് പോയി പ്രീ ബുക്ക് ചെയ്യാം, എന്നിട്ട് S29 ഫോൺ മേടിക്കാം. ബട്ട് സം ഹൗ പുള്ളിക്കാരൻ രജനീഷ് എന്ന് പറഞ്ഞ കടയുടെ ഓണറാണ് എന്നെ ഇൻ പേഴ്സൺ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പുള്ളിക്കാരനാണ് എനിക്ക് ഫോൺ എടുക്കാനുള്ള എല്ലാ സഹായം ചെയ്തു തന്നെ. അപ്പം റിയലി ഷൗട്ട് ഔട്ട്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അപ്പം ഇതുപോലുള്ള കണ്ടൻസ് ഇനിയും കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാനും നല്ല ഹാപ്പി ആയിരിക്കും. താങ്ക് യു ഗൈസ്, ബൈ ബൈ.